നമസ്കാരം ദിശ അക്കാദമിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ആവറേജ് ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ഡിസ്കസ് ചെയ്തു? ഇൻഡീസ് ആൻഡ് സെറ്റ് ഡിസ്കസ് ചെയ്തു. ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് പഠിക്കുക, നമ്മുടെ ലക്ഷ്യം സി ജി എൽ അല്ലെങ്കിൽ സി എച്ച് എസ് അല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് എന്താണ് ആവറേജ്? ഓക്കെ, ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരാശരി അല്ലേ. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ഒബ്സർവേഷൻ ഉണ്ടെങ്കിലും, അതിപ്പോ ഏജ് ആവാം, വെയിറ്റ് ആവാം, എന്തുമായാലും നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പൊ സം ഓഫ് ദി ഒബ്സർവേഷൻ അല്ലേ, ഒബ്സർവേഷൻ എന്തും ആവാം ബൈ നമ്പർ. നമ്മൾ എത്ര എണ്ണം ആഡ് ചെയ്തു അതിനെ ഡിവൈഡ് ചെയ്യും. ഇപ്പൊ അഞ്ചെണ്ണമാണ് ആടിച്ചതെങ്കിൽ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യും, ആറെണ്ണമാണ് ആടിയതെങ്കിൽ ആറ് കൊണ്ട് ഡിവൈഡ്. അപ്പൊ നമ്മൾ കാണാൻ പഠിക്കരുത്, ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഒബ്സർവേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഇത് മാത്രമാണ് ഇനി പഠിക്കാനുള്ളത്, അല്ല ഫോർമുല വെച്ച് നമ്മൾ പഠിക്കില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു കൃത്യമായിട്ട് സം ഓഫ് ഒബ്സർവേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് ആവറേജ് എന്ന് പഠിക്കുക. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ആവറേജിന്റെ ഒന്ന് രണ്ട് ബേസിക് കാര്യങ്ങളിലോട്ട് പോകാം. അപ്പൊ എന്റെ ചോദ്യം, രണ്ട് നാല് ആറ് എട്ട് പത്ത് എന്നീ നമ്പറിന്റെ ആവറേജ് വേണം. ഓക്കെ, രണ്ട് നാല് ആറ് എട്ട് നാല് എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് ബേസിക് ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കുക. നമ്മൾ ആവറേജ് പഠിക്കാൻ നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം ഇതാണ്. ഈ ടൈപ്പ് നമുക്കൊരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് സി ജി എല്ലും സി എച്ച് എസ് എല്ലും ചോദിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇപ്പൊ രണ്ട് നാല് ആറ് എട്ട് പത്തിന്റെ ആവറേജ് അല്ല ചോദിച്ചത്, അത് ആ ഒരു ലോജിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കണം. രണ്ടിന്റെയും നാലിന്റെയും ആറിന്റെയും എട്ടിന്റെയും ഈ ഒരു ഒബ്സർവേഷന്റെ ആവറേജ് എത്രാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരാൾ എങ്ങനെ ചെയ്യും? രണ്ട് പ്ലസ് നാല് പ്ലസ് ആറ് പ്ലസ് എട്ട് പ്ലസ് പത്ത് ബൈ എത്ര എണ്ണം ആഡ് ചെയ്ത് നോക്കും. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാണ്, അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ കിട്ടും, കൃത്യമായിട്ട് കിട്ടും. പക്ഷെ ഞാൻ പറയുന്നു, നമ്മൾ ആദ്യം ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഒബ്സർവേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ തന്നെയാണ്. പക്ഷെ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ തന്നിരിക്കുന്ന ഒബ്സർവേഷൻ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് നോക്കണം. ഞാൻ പറയുന്ന ഒരു കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആണിത് അല്ലേ. എന്ന് വെച്ചാൽ അടുത്തടുത്തുള്ള സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണെങ്കിൽ ഈസ് ആൻ കോൺസ്റ്റന്റ് എന്ന് ഞാൻ പറയുന്നുള്ളത്. ഇപ്പൊ രണ്ടാവാം, മൂന്നാവാം, നാലാവാം, അഞ്ചാവാം, എന്തായാലും അതൊരു കോൺസ്റ്റന്റ് ആണെങ്കിൽ. ഓക്കെ, ഇവിടെ രണ്ട് വന്നു, ഓക്കെ ഡിഫറൻസ് രണ്ട് വന്നു, എന്ത് വന്നാലും എല്ലാം ഒരുപോലെയാണെങ്കിൽ ആവറേജ് എന്ന് പറഞ്ഞാൽ നടുക്കുള്ളവനായിരിക്കും, മിഡിൽ ടേം ആയിരിക്കും, മിഡിൽ ടേം ആയിരിക്കും ആവറേജ്. എങ്ങനെയാണെങ്കിൽ കൺസിക്യൂട്ടീവ് ആണ്. അതെന്നൊരു എക്സാമ്പിൾ ആണ് കൺസിക്യൂട്ടീവ്. ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പറും കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം ഫോർ ആൻ എക്സാമ്പിൾ നമുക്ക് എ പി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ പറയും ഇതിന്റെ ആൻസർ സിക്സ് ആണ്. ഇതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ സിക്സ് എന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അങ്ങോട്ടും രണ്ട്, ഇങ്ങോട്ടും രണ്ട്, നടുക്ക്. ഓക്കെ, ദാറ്റ് ഈസ് ആൻസർ. അല്ലെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചു വെക്കണം, ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, രണ്ടെണ്ണം ഞാൻ ആഡ് ചെയ്തു, രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യും, പന്ത്രണ്ട് ബൈ രണ്ട് ആറ്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ആവറേജ് കണ്ടുപിടിക്കാം. എങ്ങനെയാണെങ്കിൽ മാത്രം, കൺസിക്യൂട്ടീവ് ആണെങ്കിൽ മാത്രമേ ക്വസ്റ്റ്യൻ അകത്ത് എടുത്തു പറയും ഈസ് ആൻ കൺസിക്യൂട്ടീവ് എന്നൊക്കെ പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ബൈ ടു. അപ്പൊ അടുത്ത് എന്റെ കൂടെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് പതിമൂന്ന് കൺസിക്യൂട്ടീവ് ആണെന്ന് ഒറ്റയടിക്ക് മനസ്സിലായി. കാര്യം എന്ന് വെച്ചാൽ കൺസിക്യൂട്ടീവ് ഓട് നമ്പേഴ്സ് ആണത്, ശരിയല്ലേ? ഡിഫറൻസ് രണ്ടാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, അങ്ങോട്ട് രണ്ട്, ഇങ്ങോട്ട് രണ്ട്, സെൻട്രലുള്ളവനാണ് ആവറേജ് എന്ന് പേനയുടെ സഹായം പോലും ഇല്ലാതെ പറയാൻ പറ്റും. ദാറ്റ് ഈസ് ആൻസർ നയൻ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, അഞ്ച് പ്ലസ് പതിമൂന്ന് പഠിച്ചു വെക്കണം, ബൈ ടു. രണ്ടെണ്ണമേ ഞാൻ ആഡ് ചെയ്തുള്ളൂ, അപ്പൊ ഞാൻ പറയും പതിനാല് ബൈ അല്ലേ, ശരിയല്ലേ? പതിനെട്ട് ബൈ ടു എന്ന് പറഞ്ഞാൽ നയൻ ഈസ് ആൻസർ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞാൽ പറ്റുമോ? അൻപതും അറുപതും എഴുപതും എൺപത് ഈസൻ കൺസിക്യൂട്ടീവ് ആണ് എന്ന് വെച്ചാൽ അടുത്തടുത്തുള്ള ഡിഫറൻസ് എന്താണ്? സെയിം ആണ്. അപ്പൊ ഞാൻ പറയും അങ്ങോട്ടും രണ്ട്, ഇങ്ങോട്ടും രണ്ട്, നടുക്കുള്ളവനായിരിക്കും ആവറേജ്. നടുക്ക് എന്ന് പറഞ്ഞാൽ മോനെ, ഈ അറുപതിനും എഴുപതിനും നടുക്കല്ലേടാ, അറുപതിനും എഴുപതിനും നടുക്കാരാ? സിക്സ്റ്റി ഫൈവ്, ശരിയല്ലേ? സിക്സ്റ്റി ഫൈവ്, ദാറ്റ് ഈസ് ആൻസർ. സിക്സ്റ്റി ഫൈവ്, ആ സിക്സ്റ്റി ഫൈവ് എങ്ങനെ വന്നു? അറുപതും എഴുപതും കൂട്ടുക, അറുപതും എഴുപതും കൂട്ടുക, എത്ര വരും? നൂറ്റി മുപ്പത്. ആ നൂറ്റി മുപ്പതിന്റെ പകുതി എടുത്താൽ മതി, നൂറ്റി മുപ്പതിന്റെ പകുതി എടുത്താൽ മതി, ആൻസർ സിക്സ്റ്റി ഫൈവ്. അല്ലെങ്കിൽ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, അൻപതും എൺപതും നൂറ്റി മുപ്പത്, നൂറ്റി മുപ്പതിന്റെ പകുതി സിക്സ്റ്റി ഫൈവ്. ഞാൻ പറഞ്ഞു കൺസിക്യൂട്ടീവ് ആണെങ്കിലാണ് ഇങ്ങനെ ചെയ്യുന്നത്, നമ്മൾ ആദ്യം പഠിക്കേണ്ടതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതൊരു കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഞാൻ പറയും ഇതിന്റെ ആവറേജ് പതിമൂന്നാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും പതിനാലും പതിനഞ്ചും കൂട്ടി ബൈ ഫൈവ് ചെയ്താൽ കിട്ടുന്ന അതേ ആൻസർ തന്നെ ഞാൻ പറഞ്ഞു പതിമൂന്നാണ്. നമ്മൾ പഠിച്ചതേ ഉള്ളൂ. അല്ലെങ്കിൽ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, പതിനൊന്നും പതിനഞ്ചും ഇരുപത്തിയാറ് ബൈ ടു പതിമൂന്ന്. ഓക്കെ, ഇതേ ക്വസ്റ്റിനെ ഞാൻ ഒരു എക്സാമ്പിൾ എഴുതാം. ഞാനിപ്പം മൂന്ന് അഞ്ച് ഏഴ് ഒൻപതാണെങ്കിൽ എത്ര വരും ആവറേജ്? അങ്ങോട്ടും രണ്ട്, ഇങ്ങോട്ടും രണ്ട്, നടുക്ക് നടുക്ക് ആര് വരും? സിക്സ്. സിക്സ് ഈസ് ആൻസർ, മനസ്സിലാക്കിയെടുക്കുക.
കൺസിക്യൂട്ടീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് സെൻട്രൽ ടൈം എടുക്കാൻ പറ്റൂ എന്ന് മനസ്സിലാക്കി എടുക്കാം. നമുക്ക് ഇനി പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ ഓക്കെ, പ്രീവിയസ് ഇയർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? ഞാനിപ്പോ പഠിപ്പിച്ചതേ ഉള്ളത് ആവറേജ് ഓഫ് ഫോർ കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഈസ് 15. The second highest number is. Okay, ഇത് കാണുമ്പോൾ നമ്മൾ ടെൻഷൻ ആവരുത്. എന്ന് വെച്ചാൽ ഞാൻ പഠിപ്പിച്ചു നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് കൺസിക്യൂട്ടീവ് ആണ്. ഓക്കെ, ഇത് കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം നിങ്ങൾ എക്സ് എക്സ് പ്ലസ് ടു എക്സ് പ്ലസ് ഫോർ എന്നൊന്നും എടുക്കണ്ട. എക്സ് എക്സ് പ്ലസ് ടു എക്സ് പ്ലസ് ഫോർ എന്നാണ് സാധാരണ ഒരാൾ കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിനെ ഓഡ് നമ്പേഴ്സിനെ എടുക്കുന്ന, നമ്മൾ അങ്ങനെ എടുക്കണ്ട. ഓക്കെ, കൃത്യമായിട്ട് കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആയാലും എന്തായാലും ആവറേജ് എന്ന് പറഞ്ഞവൻ, ആവറേജ് എന്ന് പറഞ്ഞവൻ നടുക്ക് കിടക്കും. ഞാൻ പറഞ്ഞു കൺസിക്യൂട്ടീവ് ടൈംസ് ആണെങ്കിൽ ആവറേജ് എന്ന് പറഞ്ഞവൻ നടുക്ക് കിടക്കും. ഓക്കെ, ഇസ് ആൻ ഈവൻ നമ്പർ. ഇതൊരു ഈവൻ നമ്പർ ആയതുകൊണ്ട് എനിക്കറിയാം 15 ഉൾപ്പെടുത്താൻ പറ്റില്ല, പറ്റില്ല. കാര്യം 15 ഈസ് എ ഓഡ് നമ്പർ. അപ്പൊ എനിക്ക് മനസ്സിലായി 15 തൊട്ട് മുന്നേ 14 16. ദാറ്റ് ഈസ് ആവറേജ്, ശരിയല്ലേ? 15 എടുത്തിടല്ലേ, 15 എടുത്തിട്ട കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആയി, ഈസ് ആൻ ഈവൻ നമ്പർ. ഓക്കെ, അപ്പൊ 15 വരില്ല, പക്ഷെ ആവറേജ് ആയിരിക്കും. അവൻ നടുക്ക് കിടക്കും, നടുക്ക് കിടക്കും. ഓക്കെ, 14 16 ഇവിടെ ആര് വരും? 12 വരും. ആര് വരും എന്നുള്ള പറഞ്ഞുതരാവോ? 18 വരും. കാര്യം നോക്കേ, 12 14 16 18 എന്ന് പറഞ്ഞ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നാല് ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 15. അപ്പൊ എനിക്ക് ആ സീരീസ് കിട്ടി 12 14 16 18. അതിനകത്ത് ഇനി എന്ത് ചോദിച്ചാലും ചെയ്യാം. ലാർജസ്റ്റ് നമ്പർ ആണ് ചോദിച്ചതെങ്കിൽ ഞാൻ പറയും 18. പക്ഷെ ചോദ്യത്തിൽ ചോദിച്ചത് സെക്കൻഡ് ഹയസ്റ്റ്. ആരാ പറയുന്നത് സെക്കൻഡ് ഹയസ്റ്റ്? ദാറ്റ് ഈസ് 16. ആൻസർ ലോവസ്റ്റ് ചോദിച്ചാൽ 12 വരും. അപ്പൊ ഞാൻ പറഞ്ഞുതരാം 12 14 16 18 12 14 16 18 എന്ന് പറഞ്ഞ കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് ചോദിച്ചാൽ നിങ്ങൾ പറയില്ലേ അത് 15 സെൻട്രൽ ടൈം ആണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 12 18 30. 30 പകുതി 15 അല്ലെങ്കിൽ തന്നെ നിങ്ങൾ സംശയമുണ്ടെങ്കിൽ 12 14 16 18 കൂട്ടുക, ബൈ 4 ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 15. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്? നല്ല ക്വസ്റ്റ്യൻ ആണ്, എക്സാമ്പിൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദ ആവറേജ് ഏജ് ഓഫ് 3 friends ഈസ് 32. ഓക്കെ, 3 friends ആവറേജ് 32. ഇഫ് ദ ഏജ് ഓഫ് ദി ഫോർത്ത് ഫ്രണ്ട് ഈസ് ആഡഡ്, ദർ ആവറേജ് ഏജ് കംസ് ടു 33 years. വാട്ട് ഈസ് ദ ഏജ് ഓഫ് ദി ഫോർത്ത് ഫ്രണ്ട്? ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം ക്വസ്റ്റ്യൻ ആദ്യം വായിച്ച് മനസ്സിലാക്കി എടുക്കുക. ഞാൻ ആദ്യം ചെയ്ത് കാണിച്ചുതരാം. ഓക്കെ, ചെയ്ത് കാണിച്ചെടുക്കാം. നമുക്ക് ഈ ഓപ്ഷൻസ് എന്ത് ചെയ്യാം? 32 33 34 36 ആണ് ഓപ്ഷൻസ്. ഞാൻ ഓപ്ഷൻസ് വായിച്ചു. ഓക്കെ, ജസ്റ്റ് എഴുതി വെക്കുക. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയിരിക്കും. ഓക്കെ, 3 friends ആവറേജ്, അതെ ആവറേജ് എന്ന് പറഞ്ഞാൽ സം ബൈ നമ്പർ ആണ്. ഓക്കെ, ഈ നമ്പർ ആണ് 3 friends. ഓക്കെ, അവരുടെ തുക എനിക്കറിയില്ല, അവരുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ 32. ഞാൻ ആദ്യം ചെയ്ത് കാണിച്ച് ശരി എന്നൊരു ഷോർട്ട് കട്ട് ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ, മനസ്സിലാക്കി എടുക്കുക. അപ്പൊ സം എന്ന് പറഞ്ഞാൽ 32 × 3 ആണ്. ഓക്കെ, ഇതാണ് അവരുടെ സം എന്ന് പറഞ്ഞാൽ ആ 3 friends കൂടെ ഏജിന്റെ തുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി 96. ഓക്കെ, ആ 96 ഏജ് ഉള്ള ഞങ്ങളെ 3 പേരുടെ ഇടയിലോട്ട് ഒരുത്തനൂടെ കയറി വരിക, അവനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. ഓക്കെ, 3 പേരെ + 4. അപ്പൊ എനിക്ക് മനസ്സിലായി 3 അല്ല 4 പേരായി. മനസ്സിലാക്കി എടുക്കണം മോനെ, 3 പേരുടെ ഏജിന്റെ തുകയാണ് 96, ഒരുത്തനൂടെ വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി 4 പേരായി. ഓക്കെ, ഇതാണ് അവന്റെ ഏജ്. ഓക്കെ, ഇത് ഞങ്ങൾ 3 പേരുടെ ഏജ്, അവന്റെ ഏജ്. അവനൂടെ വന്നപ്പോൾ ആവറേജ് എത്ര എന്നാ പറഞ്ഞേക്കുന്നേ? 33 years ആയി. ഓക്കെ, അപ്പൊ എനിക്ക് മനസ്സിലായി 96 + ഇത് ആദ്യം ചെയ്ത് കാണിച്ച എന്താണ്? 33 × 4, 96 + x = 132 x എന്ന് പറഞ്ഞാൽ 132 × 96 കുറച്ച് എത്ര വരും? 36. ദാറ്റ് ഈസ് ആൻസർ. ഓപ്ഷൻ ഡി ഓപ്ഷൻ സിയോ കണ്ടായിരുന്നു. ഓക്കെ, ആൻസർ കിട്ടി. ഫോർത്ത് ഫ്രണ്ട്സിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ 36. നമ്മൾ ഒരു കാരണവശാലും ഇങ്ങനെ ഒന്നും പോകരുത്, മനസ്സിലാക്കിയെടുക്കുക. മോനെ, ആവറേജ് 32 ഇത് മനസ്സിലാക്കിയെടുക്കുക. എത്രയായി ഇപ്പോ ഒരുത്തനോട് വന്നപ്പോ? അത്ര പേരെ വന്നോട്ടെ, അതെനിക്ക് വിഷയമുള്ള കാര്യമല്ല. 33 അല്ലേ? 32 33 എന്ന് വെച്ചാൽ ഒരു 1 അല്ലേടാ? 32 34 ഞാൻ പറയും 2, 32 36 ഞാൻ പറയും 4. ഓക്കെ, 1 കൂടാൻ കാരണം എന്താണ്? 4 വന്നോണ്ട. ഓക്കെ, 4 വന്നത് കൊല്ല 3 പേരുണ്ടായതുകൊണ്ടല്ല 1. 4 എന്ന് വെച്ചാൽ 4 പേരായപ്പോഴാണ് 1. അപ്പൊ തുക ഞാൻ ഇവിടുന്ന് കണ്ടുപിടിച്ചു, ക്രോസ് ചെയ്തു 4. ഓക്കെ, ഒരു 4 കൂടും, ഷോർട്ട് കട്ടാണ്. പഴയ ആവറേജിന്റെ കൂടെ ഈ 4 ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ 36 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഞാൻ പറയും 36 ആണ്. എന്ന് വെച്ചാൽ 32 33 ആയത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ 1 എടുത്തത്, 33 34 ഞാൻ ഇവിടെ 2. എന്ന് വെച്ചാൽ
ഈ ഒന്ന് എന്ന് പറഞ്ഞവൻ കൃത്യമായിട്ട് നാല് 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 പേർക്കും കൊടുത്തപ്പോൾ ഒന്ന് കൂടും, ശരിയല്ലേ? അതിന്റെ മീനിങ് ഏതാണ്? നാല് എന്ന് പറഞ്ഞ തുക കൂടണം. ആ നാല് നാല് പേർക്കും കൊടുത്താൽ ഒന്ന് കൂടും. അങ്ങനെയാണ് 32, 33 ആണ്. അതാണ് ലോജിക്ക്, മനസ്സിലാക്കിയെടുക്കുക. നാല് വന്ന് ഇവിടെ മൂന്നല്ല, നാല് ഒന്ന് കൂടി നാല് കൂടും. പഴയ ആവറേജിലൂടെ ആ നാല് ആഡ് ചെയ്ത് കൊടുക്കുക. ആൻസർ എത്ര കിട്ടും? 36. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് തന്നെ ഞാൻ പറയുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും സമയം കൊണ്ട് കളയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ കണ്ടിട്ടുണ്ട്. പലയിടത്തും ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ കണ്ടൊരു കാര്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പല രീതിയിൽ പലരും ചെയ്യും. ഓക്കെ, അപ്പൊ ഞാനിത് ഏറ്റവും ഈസി ഒരു വേദി പറഞ്ഞ പറഞ്ഞാൽ വലിയ ക്വസ്റ്റ്യൻ ഒന്നുമല്ല, മനസ്സിലാക്കിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ദ ആവറേജ് ഓഫ് ത്രീ നമ്പേഴ്സ് ഈസ് 77. ദ ഫസ്റ്റ് നമ്പർ ഈസ് ട്വൈസ് ദി സെക്കൻഡ് ആൻഡ് ദി സെക്കൻഡ് നമ്പർ ഈസ് ട്വൈസ് ദി തേർഡ്. ദ ഫസ്റ്റ് നമ്പർ ഈസ്, ഓക്കെ, ഞാൻ പറഞ്ഞു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കി ചെയ്തില്ലെങ്കിൽ അവന്റെ സമയം അവൻ അവിടെ കൊണ്ട് കളയും. ഓക്കെ, എന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കുക. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഒരിക്കലും എക്സ് വൈ വൈ ഇസൽഡ് എന്നൊക്കെ എടുക്കുന്ന മണ്ടത്തരമാണ്, അല്ലെങ്കിൽ എ വൺ എ ടു എ ത്രീ എന്നെടുക്കുന്ന മണ്ടത്തരമാണെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ എല്ലാത്തിനും എക്സിലോട്ടോ അല്ലെങ്കിൽ എല്ലാത്തിനും എ വണ്ണിലോട്ടോ മാറ്റേണ്ട വരും. നിങ്ങൾ അല്ലെങ്കിൽ ചെയ്തു നോക്കണം, അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വളരെ ഈസി ആയിട്ട് പറഞ്ഞുതരാം. ട്വൈസ് ദി തേർഡ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ തേർഡ് നമ്പറിനെ എക്സ് എന്നെടുത്തു, ഞാൻ എല്ലാത്തിനും ഒരുമിച്ച് ഇടുള്ളൂ. തേർഡ് നമ്പേഴ്സിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു, ഞാൻ ഫസ്റ്റ് നമ്പേഴ്സിനെ വിളിക്കില്ല. കാര്യം ഇതിനനുസരിച്ചാണ് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, കാര്യം സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നവൻ തേർഡ് നമ്പറിന്റെ ടോയ്സ്. ഓക്കെ, തേർഡ് നമ്പർ എക്സ് ആണെങ്കിൽ മക്കളെ സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 2x ആണ്, കാര്യം ടോയ്സ് ഓഫ് ദി തേർഡ്. ഓക്കെ, അതുപോലെ തന്നെ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് നമ്പർ എത്രയാണോ, സെക്കൻഡ് നമ്പർ എത്രയാണോ അതിന്റെ ഡബിൾ എന്ന് പറഞ്ഞു. അപ്പൊ വളരെ ഈസി ആയിട്ട് എനിക്ക് ഓരോ നമ്പറും എനിക്ക് കിട്ടി. ഓക്കെ, ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 4x, സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 2x, തേർഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എക്സ്. പരിപാടി കഴിഞ്ഞു. ഓക്കെ, എന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇതുപോലെ എനിക്ക് വളരെ ഈസി ആയിട്ട് എക്സ് തന്നെ കിട്ടി. മക്കളെ, ഇതിന്റെ ആവറേജ് എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ 4x + 2x + x സം. ഓക്കെ, ബൈ നമ്പർ വേണം, മൂന്ന് നമ്പറാണ്, അത് 77 എന്ന് പറഞ്ഞു. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് പേന പോലും വേണ്ട, 77x, അല്ലെ, 7x 4 2 6 1 7x ബൈ 3 സമം 77. 7 ക്യാൻസൽ, എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 7 അല്ല, 7 × 11 77, എക്സ് എന്ന് പറഞ്ഞാൽ 33, ശരിയല്ലേ? 7 × 11 ആണ്, എക്സ് ആണ് 33 എന്ന് വെച്ചാൽ തേർഡ് നമ്പറാണ് 33, സെക്കൻഡ് നമ്പർ ആണെങ്കിൽ 2 × 33. അപ്പൊ ചോദിച്ച ചോദ്യം ദ ഫസ്റ്റ് നമ്പർ ഈസ്, അപ്പൊ 4 × 33, ദാറ്റ് ഈസ് ആൻസർ 4 × 33. ഓക്കെ, 120 × 12 എത്ര വരും? 132. ഓപ്ഷൻ ഡി ഈസ് ആൻസർ, അല്ലേ? നല്ല ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കിയെടുക്കുക. ഈ ഒരു ഐഡിയയിൽ നിങ്ങൾ സെറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട് പലരും, A1, A2, A3 എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഓരോ സമയം കൊണ്ടിരിക്കലേ. അപ്പൊ കൃത്യമായിട്ട് തേർഡ് നമ്പറിൽ നിന്ന് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോക്കകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളെ വീഡിയോ വീണ്ടും വീണ്ടും കണ്ടാൽ മതി, അതിനകത്ത് എന്ത് ചെയ്യും, ക്ലിയർ ചെയ്യും. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ക്ലിയർ ചെയ്യാം. അപ്പം നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് സ്ഥിരമായിട്ട് CGL-ലും CHS-ലും ചോദിക്കുന്ന ആവറേന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം നമ്മുടെ മാർക്ക് തെറ്റിച്ചു എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ടീച്ചർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്റെ മാർക്കിന് പകരം കൂടുതലിട്ടു അല്ലെങ്കിൽ കുറവിട്ടു, കറക്റ്റ് ആവറേജ് എന്നു പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഉറപ്പാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട ഒരു 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്ത്. ഓക്കെ, ഇപ്പൊ 4-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. ദ ആവറേജ് മാർക്ക് ഓഫ് 17 സ്റ്റുഡൻസ്. ഓക്കെ മക്കളെ, 17 സ്റ്റുഡൻസിന്റെ ആവറേജ് ടീച്ചർ 71 മാർക്ക് എന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കുക. ഓക്കെ, കണ്ടുപിടിച്ച് വെച്ചോട്ടെ. ഓക്കെ, കണ്ടുപിടിച്ച് വെച്ചേക്കുവാണ്. അപ്പം ഇറ്റ് വാസ് ലേറ്റർ ഫൗണ്ട് ദാറ്റ് മാർക്ക് ഓഫ് 1 സ്റ്റുഡൻറ് ഹാസ് ബീൻ റോങ്ലി എൻഡഡ് ആസ് 65 ഇൻസ്റ്റെഡ് ഓഫ് 56. ഓക്കെ, ആൻഡ് അനദർ ആസ് 24 ഇൻസ്റ്റെഡ് ഓഫ് 50. എന്ന് വെച്ചാൽ എന്താ മക്കളെ, 56 മാർക്ക് കിട്ടണ്ടേ ഒരു സ്റ്റുഡന്റിന്, ടീച്ചർ എത്ര മാർക്ക് ഇട്ടേക്കുന്നേ? 65 മാർക്കാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, തെറ്റാട്ടാണ് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ 50 മാർക്ക് കിട്ടേണ്ട മറ്റൊരു പയ്യന് 24 മാർക്കാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അന്ന് മനസ്സിലാക്കിയെടുക്കുക. 56 പകരം 65, മറ്റേ സ്റ്റുഡന്റിന് വേറെ സ്റ്റുഡന്റിന് എന്റെ കൂട്ടുകാരൻ അന്ന് വിചാരിക്കുക, അവൻ 50 പകരം 24. ഓക്കെ, തെറ്റല്ലേ ചെയ്തേക്കുന്നത്, ആവറേജിനകത്ത് മാറ്റം വരും. എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യണ്ടേ, സം എന്ന് പറഞ്ഞാൽ 17 സാധാരണ ഒരാൾ ചെയ്യുന്നിങ്ങനെ 71 ഇതാണ് സം എന്നിട്ടാണ്ട് ഇവിടെ 9 മാർക്ക് കൂടിക്കിടക്കുകയാണ്, ആ 9 മാർക്ക് കുറച്ച് കൊടുക്കണം. കൂടിക്കിടക്കുകയാണെങ്കിൽ കുറയ്ക്കേണ്ടടാ, ടീച്ചർ തെറ്റാട്ടാണ്, ഇവിടെ 9 മാർക്ക് കൂട്ടിയിട്ടേക്കും. അപ്പോൾ 9 കുറയ്ക്കണം. ഇവിടെ 26 മാർക്ക് കുറഞ്ഞു കിടക്കുകയാണ്, ആ 26 മാർക്ക് കുറഞ്ഞു കിടക്കണം, 26 മാർക്ക് കൂട്ടണം 17 പേർക്കും എന്ന് പറയും. ഓക്കെ, എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, 17 × 71 + −9 = 26 എത്ര? 17/17, എല്ലാത്തിലും 17 കോമൺ, 71 + 1/17
പതിനേഴ് ആൻസർ 72 എന്നൊക്കെ പറയും. ഓക്കെ, ദാറ്റ് ഈസ് ആൻസർ 72 ആണ്. മനസ്സിലാക്കി എടുക്കുക. എന്ന് വെച്ചാൽ ഞാനത് ആദ്യം ചെയ്ത് കാണിച്ചതാണെന്ന് വെച്ചാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. മക്കളെ 65 മാർക്ക് ഇട്ടു, 56 മാർക്ക് കിട്ടേണ്ട എനിക്ക്, 65 മാർക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് പറയും? 9 മാർക്ക് കൂടി കിടക്കുകയാണ്. സ്വാഭാവികമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 9 മാർക്ക് കുറയ്ക്കണം. ആ 9 മാർക്കാണ് ടീച്ചർ ഇവിടെ കുറച്ചേക്കുന്നത്. ഓക്കെ, ഇതാണ് തുക. പക്ഷേ 24 മാർക്കേ അവൻ ഇട്ടോളൂ, ഇട്ടോളൂ. ഓക്കെ, 50 മാർക്ക് കിട്ടേണ്ടവന് 24 മാർക്ക് കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ അവൻ 26 മാർക്ക് ടീച്ചർ എന്റെ കൂട്ടുകാരന് കുറച്ചിട്ടേക്കുക, കംപ്ലൈന്റ് ആയിട്ട് ചെന്നു അവന്. ഓക്കെ, അപ്പൊ അവൻ 26 മാർക്ക് കൂട്ടിയിട്ട് കൊടുത്തു എനിക്ക്. എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഒരു 17 മാർക്ക് കൂടെ കൂടണം. എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനെ ഗുണിച്ചൊന്നും വെക്കരുത്, മാക്സിനകത്ത് ഇങ്ങനെ ഗുണിച്ച് വെക്കില്ല. ഓക്കെ, കൃത്യമായിട്ട് രണ്ടിലും കോമൺ ടൈം എടുത്തു. അപ്പൊ 71+1 എനിക്ക് 72 എന്ന ആൻസർ പറയാൻ പറ്റും. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒന്നും പോണ്ട, ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കൃത്യമായിട്ടും അവൻ 56 മാർക്കും ഇവൻ 50 മാർക്കും കിട്ടേണ്ട കേസ. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് സം എന്ന് പറഞ്ഞാൽ 106 ആണ്, പക്ഷെ ടീച്ചർ എടുത്ത സം എത്രയാണ്? 89 ആണ്. 106 മാർക്ക് കിട്ടേണ്ടടുത്ത് 89 മാർക്ക് കിട്ടു. എന്ന് വെച്ചാൽ ഒരു 17 മാർക്ക് കുറഞ്ഞു കിടക്കുകയാണല്ലേ. ഈ 106ഉം 89 നമ്മളെ ഡിഫറൻസ് എടുക്കുക, ദാറ്റ് ഈസ് 17. 17 മാർക്ക് കുറഞ്ഞു കിടക്കുകയാണ്, 106 മാർക്ക് കിട്ടേണ്ടത്. നമ്മളെ കണ്ടുപിടിക്കുന്ന ആവറേജാ, സം ഓഫ് ഒബ്സർവേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷനാ. 106 മാർക്ക് കിട്ടേണ്ടത് 89 മാർക്ക് എടുക്കുന്നു, 17 മാർക്ക് കുറഞ്ഞു കിടക്കുന്നു. കുറഞ്ഞു കിടക്കുവാണെങ്കിൽ കൂട്ടിക്കൊടുക്കണം, കൂടിക്കിടക്കുവാണെങ്കിൽ കുറച്ചു കളയണം. കുറഞ്ഞു കിടക്കുവാണെങ്കിൽ കൂട്ടണം, കൂടിക്കിടക്കുവാണെങ്കിൽ കുറയ്ക്കണം. അപ്പം 17 മാർക്ക് കൂട്ടിക്കൊടുക്കണം 17 മാർക്ക് 17 സ്റ്റുഡൻസിനും കൊടുക്കണം. എന്ന് വെച്ചാൽ സം ബൈ നമ്പർ ആവറേജ് 1. എന്ന് വെച്ചാൽ പ്ലസ് വാല്യൂ ആണെങ്കിൽ മനസ്സിലാക്കിക്കോണം, പഴയ ആവറേജിനോട് ഒന്ന് കൂട്ടണം, 72 ആകും ആൻസർ, ഓപ്ഷൻ സി. ഓക്കെ, നേരെ തിരിച്ചാണെങ്കിൽ ഇവിടെ 89 പകരം 106 ആണ് ഇട്ടതെങ്കിൽ 17 മാർക്ക് കൂടിക്കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ 17 മാർക്ക് കുറയ്ക്കേണ്ടവരും. അപ്പോൾ ആൻസർ 71 - 1 70 കൊണ്ടുവരും. ഓക്കെ, ഇതിനകത്ത് പ്ലസ് ആണ് കാര്യം, 106 കിട്ടേണ്ടടുത്ത് 89 ആണ്, കുറഞ്ഞു കിടക്കുവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും 17 മാർക്ക് കൂട്ടിക്കൊടുക്കണം. 17 പേർക്കും കൊടുത്തു 1. ആ 1 ആവറേജ് ശരിക്കുമുള്ള ഉത്തരത്തിൽ കൂടും, 72 ആണ് വരേണ്ടത്. ഞാൻ പറഞ്ഞു ക്ലാസ് മനസ്സിലായത് വിചാരിക്കുന്നു. കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു 4 ക്വസ്റ്റ്യൻ ആവറേജ് ഞാൻ ഡിസ്കസ് ചെയ്തു. നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.